ഫാദർ സ്റ്റാൻസ്ലാവോസ് ലൂർദ് സ്വാമി എന്ന സ്റ്റാൻ സ്വാമിയുടെ മരണം ഭരണകൂട കൊലപാതകം തന്നെയല്ലേ എന്നാണ് ഇന്നത്തെ കാര്യവിചാരം പരിശോധിക്കുന്നത്. കാര്യവിചാരത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും ഇന്ത്യൻ ഭരണകൂടവും കൂടി നടത്തിയ കൊലപാതകമാണ് ഫാദർ സ്റ്റാൻ സ്വാമിയുടേതെന്ന് മനസ്സ് മരവിക്കാത്ത ഏതൊരാൾക്കും മനസ്സിലാകും. തന്റെ ജീവിതകാലം മുഴുവനും അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയും ആദിവാസികൾക്ക് വേണ്ടിയും ജീവിച്ച അദ്ദേഹത്തെ ഹൈന്ദവ ഫാസിസ്റ്റുകൾ അക്ഷരാർത്ഥത്തിൽ കൊല്ലുകയായിരുന്നു. ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കി ശരിയായ ചികിത്സ നിഷേധിച്ച് ആവശ്യമായ ഭക്ഷണം പോലും നൽകാതെ ആ വന്ധ്യവയോധികനെ കാരാഗ്രഹത്തിനുള്ളിൽ സമാനതകളില്ലാത്ത പീഡനത്തിന് വിധേയനാക്കി നഗ്നമായ ഭരണകൂട ഭീകരത നടപ്പാക്കിയതിന് നരേന്ദ്രമോദിയും കൂട്ടരും കാലത്തോട് കണക്ക് പറഞ്ഞേ മതിയാകൂ. ഗുജറാത്തിൽ തുടങ്ങിയതാണ് ഈ വർണ്ണവെറിയും കൊലപാതക രാഷ്ട്രീയവും. ഗാന്ധിയെ കൊന്നവർക്ക് ഇതൊക്കെ തീരെ നിസ്സാരമായിരിക്കാം. വേറിട്ട ശബ്ദങ്ങളുടെ ജീവനെടുത്ത് ശീലിച്ചവർക്ക് പരവതാനി വിരിക്കുന്ന ഇന്നത്തെ ഇന്ത്യൻ ജനാധിപത്യം ഈ രാജ്യത്തിന് തന്നെ എത്രമേൽ അപകടകരമാണെന്നും സ്റ്റാൻ സ്വാമിയുടെ ജീവത്യാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കോടതി മുറിയിൽ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ജഡ്ജിമാരുടെ മുമ്പിലേക്ക് അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ മിഹിർ ദേശായി ഇനി ജാമ്യം വേണ്ടെന്നും ജാമ്യം ആവശ്യമില്ലാത്ത ഒരു ലോകത്തേക്ക് അദ്ദേഹം യാത്രയായെന്നും അറിയിച്ചത്. കേസ് കേൾക്കുകയായിരുന്ന ജസ്റ്റിസ് എസ് എസ് ഷിൻഡെയും എൻ ജെ ജമാദാറും അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയായിരുന്നു. എൻ ഐ എ കോടതികളിലെ ഭരണകൂട ദല്ലാളന്മാരായ ജഡ്ജിമാർ തങ്ങൾ അണിഞ്ഞിരിക്കുന്ന കുപ്പായത്തിന്മേൽ ചൊരിഞ്ഞ രക്തത്തിന്റെ ഗന്ധം ബോംബെ ഹൈക്കോടതിയിലെ ഈ ഡിവിഷൻ ബെഞ്ചിനെ ഒരു നിമിഷമെങ്കിലും എരിതിയിലേക്ക് എറിഞ്ഞിരിക്കണം. വി ഹാവ് നോ വേർഡ്സ് ടു എക്സ്പ്രസ് ആ കണ്ടോളൻസസ് എന്നാണ് ആ ജഡ്ജിമാർ പ്രതികരിച്ചത്. അവർക്കറിയാം സ്റ്റാൻ സ്വാമി ആരായിരുന്നുവെന്ന്. അദ്ദേഹം വർഗീയ ഭീകരവാദികളുടെ അപ്പസ്തലനല്ലായിരുന്നു. ബോംബെ തെരുവുകളിൽ അക്രമം വിതച്ച് നടന്ന ആളല്ലായിരുന്നു. അഹമ്മദാബാദിലെ തെരുവുകുണ്ടയുമല്ലായിരുന്നു. പക്ഷെ നീതിപീഠമേ, നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചിക്കാൻ വാക്കുകൾ ലഭിക്കാതെ വന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് പേടിപ്പെടുത്തുന്നതാണ്. കോടതി മുറികളും ജയിലറകളും സമൂഹത്തിന് അന്തസ്സായി ജീവിക്കാൻ വേണ്ടി പൊരുതുന്നവരുടെ ശവപ്പറമ്പായി മാറുമ്പോൾ ജസ്റ്റിസ് ലോയ ഉൾപ്പെടെയുള്ളവരുടെ ആത്മാക്കൾ പോലും പരിതപിക്കുന്നുണ്ടാകും. പാർക്കിൻസൺസ് അസുഖം മൂലം ഗ്ലാസിൽ വെള്ളമെടുത്ത് കുടിക്കാൻ കഴിയാതെ വന്നപ്പോൾ ദാഹജലം എടുത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ട സിപ്പർ തരണമെന്ന് ഫാദർ സ്റ്റാൻ സ്വാമി കോടതി മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചിരുന്നു. എൻ ഐ എക്ക് അപേക്ഷ പരിഗണിക്കാൻ 20 ദിവസം അനുവദിച്ചു കൊടുത്ത എൻ ഐ എ കോടതി 50-ാം ദിവസം സാധനം കിട്ടാനില്ല എന്ന എൻ ഐ എയുടെ മറുപടി യാതൊരു മറുചോദ്യവുമില്ലാതെ അംഗീകരിച്ചു. എൻ ഐ എയുടെയും അത് അംഗീകരിച്ച എൻ ഐ എ കോടതിയിലെ ആ ജഡ്ജി ഏമാൻ്റെയും നീതിബോധം ആലോചിച്ചാൽ ഏതൊരു ഭാരതീയനും കുളിരുകോരണം. കാരണം ഇന്ത്യയുടെ ഭരണം, ജനാധിപത്യം എന്നിവ നീതിബോധമില്ലാത്ത ഒരു കൂട്ടം കോമാളികളെ ഏൽപ്പിച്ചത് നാം ഭാരതീയരാണ്. ഗാന്ധിയെയും നെഹ്റുവിനെയും എന്തിന് വാജ്പേയിയെ പോലും കണ്ടു വളർന്ന നമ്മൾ കാണിച്ച ആവേശമാണ് ഭരണകൂടത്തെ ഇത്രയും തരം താഴ്ന്നതാക്കിയത്, ഹൃദയമില്ലാത്തവരാക്കിയത്. 84 വയസ്സുള്ള ഫാദർ സ്റ്റാൻ സ്വാമിയെ കള്ളക്കേസുണ്ടാക്കി ജയിലിൽ പൂട്ടിവെക്കാൻ കാണിച്ച ഭീരുത്വം ഇന്ത്യൻ ഭരണാധികാരികളെ ലോകത്തിനു മുൻപിൽ നാണം കെടുത്തിയിരിക്കുന്നു. ഈ മനുഷ്യനുമേൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ കേട്ടാൽ നാം നാണിച്ച് തല താഴ്ത്തും. മാവോവാദികളോടൊപ്പം ചേർന്ന് ഇന്ത്യൻ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത്രേ. ഒന്ന് ചോദിക്കട്ടെ, സ്വന്തം നിലനിൽപ്പിനെ കുറിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായും നാഗ്പൂരിലെ ആർ എസ് എസ് കൂട്ടവും ഇത്രമേൽ ഭയക്കുന്നെങ്കിൽ വലതുപക്ഷ ഫാസിസം പോലും ലജ്ജിച്ചു കൂടണേ. കഴിഞ്ഞ മാർച്ച് 23-ാം തീയതി എൻ ഐ എ കോടതിയിലെ പ്രത്യേക ജഡ്ജി ഡി ഇ കോതാലിക്കർ എന്ന ആർ എസ് എസ് വിധേയനായ ജഡ്ജി പറഞ്ഞത് സ്റ്റാൻ സ്വാമിയുടെ അവകാശങ്ങളെക്കാൾ വലുതാണ് സമൂഹത്തിന്റെ താല്പര്യമെന്നാണ്. ഏത് സമൂഹത്തിന്റെ എന്നത് ജഡ്ജി വേഷം കിട്ടിയ ആ തമ്പുരാൻ വ്യക്തമാക്കിയില്ല. വ്യക്തമാക്കാനുള്ള ബൗദ്ധികതയും നീതിബോധവും കേന്ദ്ര സർക്കാരിന്റെ കാൽക്കീഴിൽ കിടക്കുന്ന രഞ്ജൻ ഗൊഗോയിയെ പോലെയുള്ള ജഡ്ജിമാർക്ക് ഉണ്ടാവില്ല. റിട്ടയർമെന്റിനും റീത്തിനുമിടയിൽ കിട്ടാവുന്ന സ്ഥാനമാനങ്ങളും സമ്പാദിക്കാവുന്ന അളവറ്റ സ്വത്തും രാജ്യസഭയിലെ ഉറക്കവും എല്ലാം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ പുഴുക്കുത്തുകളായിരിക്കുന്നു. ഒരു അരുൺ മിശ്രയും ഒരു ചെല്ലമേശ്വറും ഒരു ചന്ദ്രചൂടുമെന്ന അവസ്ഥയിലേക്ക് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ പരിമിതപ്പെടുത്താൻ
സംഘപരിവാരത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നത് അവരുടെ വിജയമായല്ല, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അപജയമായി വേണം കാണാൻ. കസേരകളികൾക്കും ഗ്വാഗ്വാ വിളികൾക്കും അപ്പുറം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശരിയുടെ ശബ്ദമായി മുഴങ്ങാൻ ബാധ്യതപ്പെട്ട കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും ദ്രാവിഡ പാർട്ടികളും വങ്കനാടിൻ്റെ ശബ്ദമുയർത്തുന്ന തൃണമൂലുകാരും പത്തി വിടർത്തി ആടുക തന്നെ വേണം. ഭീമ കോരേഗാവ് കേസുമായി ബന്ധപ്പെട്ട് കൊന്നു തിന്നാൻ ഇനിയും കുറച്ചു പേർ കൂടി ജയിലിലും ജാമ്യത്തിലുമായുണ്ട്. 58-കാരിയായ സുധ ഭരദ്വാജ്, 72-കാരനായ ആനന്ദ് തൽതുബ്ദേ, 54-കാരനായ ഹണി ബാബു, 70-കാരനായ ഗൗതം നവ്ലാഖ, 53-കാരനായ സുരേന്ദ്ര ഗാഡ്ലിംഗ്, ഇപ്പോൾ താൽക്കാലിക ജാമ്യത്തിലുള്ള കവിയും ആക്ടിവിസ്റ്റുമായ വരവര റാവു തുടങ്ങിയവർ മനുഷ്യരാശിയെ വിവിധ തരത്തിൽ സേവിച്ചിരുന്നവരാണിവർ. ജീവിതത്തിൽ നേരും നെറിയും കൈമുതലായുള്ള ഈ ജന്മങ്ങളെ കൂടി കൊന്നൊടുക്കിയാലേ ഭരണകൂടത്തിന് തൃപ്തി വരൂ എന്നാണെങ്കിൽ അതും കൂടെ ചെയ്യണം. ഞങ്ങളുടെ രാജാവ് നഗ്നനും പ്രാകൃതനുമാണെന്ന് ദേശവാസികൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ജീവനുകൾ കൂടി ബലി നൽകേണ്ടി വരുമെന്നാണ് കാര്യവിചാരത്തിന് തോന്നുന്നത്. ചില ഭരണകൂടങ്ങളുടെ കൊഴിഞ്ഞുപോക്കിന് വലിയ വില നൽകേണ്ടി വരുന്ന കാഴ്ച ചരിത്രത്തിൽ ഉടനീളമുണ്ട്. അത്തരം കാഴ്ചകളിൽ ഒന്നാണ് ഫാദർ സ്റ്റാൻ സ്വാമി എന്ന ജെസ്യൂട്ട് പാതിരിയുടെ രക്തസാക്ഷിത്വം. മനുഷ്യരായി ജീവിക്കുന്ന ശതകോടികളുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ കോരിയിട്ടുകൊണ്ടാണ് സ്റ്റാൻ സ്വാമി യാത്രയാകുന്നത്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള മാധ്യമങ്ങളും യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള അധികാര കേന്ദ്രങ്ങളും ഈ വിഷയത്തെ ലോകത്തിനു മുൻപിൽ എത്തിച്ചിട്ടുണ്ട്. മറുപടി പറയേണ്ടവർ മറുപടി പറഞ്ഞേ മതിയാകൂ. ഹിറ്റ്ലറും മുസോളിനിയും നടന്നകന്ന കൈവഴികൾ ചരിത്രത്തിൽ ഇപ്പോഴും ബാക്കി കിടപ്പുണ്ടെന്ന് ചിന്തൻ ബൈഠക് നടത്തിയെങ്കിലും മനനം ചെയ്താൽ ഇന്ത്യ എന്ന വലിയ രാജ്യമെങ്കിലും രക്ഷപ്പെടും. ചരിത്രം പഠിക്കാനുള്ളതാണ്, അല്ലാതെ തിരുത്താനുള്ളതല്ല മിസ്റ്റർ മോദി. അധികാരത്തിൻ്റെ തണലൊഴിയുന്ന കാലത്ത് അധികാര സമയത്ത് ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ കണക്കെഴുതി സൂക്ഷിച്ചു വയ്ക്കാൻ ഒരു റേഷൻ രജിസ്റ്റർ ഇപ്പോഴേ വാങ്ങി സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. തൽക്കാലം ഗുഡ് ബൈ.